ചെൽസിക്കെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ഗോൾ ശ്രമം. 47-ാമത്തെ മിനിറ്റിൽ ചെൽസി പന്തെടുത്ത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരൊരു ബ്രേക്കിംഗ് പാസിനായി പൊസഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സെന്റർ ബാക്കിന്റെ കയ്യിൽ നിന്ന് പാസ് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു ഗ്യാപ്പിലൂടെ മിഡ്ഫീൽഡർ കോണർ ഗലഗർ ഇറങ്ങി വരികയാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ആ മിഡ്ഫീൽഡറെ ഫോളോ ചെയ്തുകൊണ്ട് യുണൈറ്റഡ് സെന്റർ ബാക്ക് വിക്ടർ ലിൻഡലോഫ് മിഡ്ഫീൽഡ് ലൈൻ വരെ എത്തുകയാണ്. സെൻട്രൽ ബാക്ക് ഇത്രയും ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെൽസിയുടെ ഫാൾസിന് ഓപ്പോസിറ്റ് ഹാഫ് സ്പേസിലാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെന്റർ ബാക്കിന്റെ പൊസിഷനിൽ തൽക്കാലം വലിയ ത്രട്ട് വരുന്നില്ല. എല്ലാ ഫസ്റ്റ് ടീം ഓപ്ഷനുകളും മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡിഫൻഡർ പ്രസ് ചെയ്യുന്നു എന്നതിൽ മാത്രമല്ല, റൈറ്റ് ടൈമിൽ പ്രസ് ചെയ്യുന്നു എന്നതിൽ കാര്യമുണ്ട്. ചെൽസി മിഡ്ഫീൽഡറുടെ ലോങ് ഫസ്റ്റ് ടച്ച് സെക്കൻഡ് ടച്ച് എടുക്കുന്നതിന് മുമ്പേ തന്നെ ലിൻഡലോഫ് പന്ത് റാച്ചുന്നു. രണ്ട് ഡിഫൻഡേഴ്സിനെ മാത്രം മുന്നിൽ വെച്ചുള്ള കൗണ്ടർ അറ്റാക്ക് ഡിഫൻഡറെ കമ്മിറ്റ് ചെയ്യിപ്പിച്ച് റൈറ്റ് സൈഡിൽ സാൻചോക്ക് നൽകുന്നു. സാൻചോ ഫസ്റ്റ് ടീം തന്നെ ഓടി വരുന്ന ബ്രൂണോ ഫെർണാണ്ടസിനെ ലേ ഓഫ് ചെയ്യുന്നു. ബ്രൂണോയുടെ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി വെളിയിലേക്ക് പോകും. ലിൻഡലോഫിന്റെ ടാക്കിളിന് എത്ര റേറ്റിംഗ് നൽകാം?